ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഹസ്നാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഇവിടെ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് കൂടുതലായിട്ട് നമ്മൾ ചേർക്കുന്നത് വെജിറ്റബിൾസ് ആണ്. കാരണം ഈ വെജിറ്റബിൾസ് കഴിക്കാത്ത ആളുകൾക്കും അല്ലെ കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന, അതുപോലെ ശരീരത്തിനും ഹെൽത്തി ആയിട്ടുള്ളൊരു അടിപൊളി ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കാമെന്നും ഇതിലേക്ക് എന്തൊക്കെ ചേർക്കുമെന്നൊക്കെ ഒന്ന് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നിങ്ങൾ വീഡിയോ കാണണം. അപ്പോൾ നമുക്കിത് കുക്കിങ്ങിലോട്ട് പോവാം. ആദ്യം നമുക്ക് ഇതിലേക്കുള്ള ബീഫ് വേവിച്ചെടുക്കാം. ഞാനിവിടെ 1 കിലോനോളം വരുന്ന ബീഫാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മൾ പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതും പ്രഷർ കുക്കറിലാണ് കേട്ടോ ചെയ്യുന്നത്. ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇത് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് വേവിച്ചെടുക്കാം. കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയാണ്, ഞാനിവിടെ 2.5 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഒരു സവാള എടുത്തിട്ടുണ്ട്. പിന്നെ 1 വലിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതാണ്. 2 കുടം വെളുത്തുള്ളി ഇതുപോലെ കനം കുറഞ്ഞ് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. 10 പച്ചമുളക്. നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല, കാശ്മീരി റെഡ് ചില്ലി പൗഡർ മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ ഇതിലേക്ക് വേണ്ടത് വെള്ളരിക്ക. അത് ചെറിയൊരു കഷ്ണം എടുത്തിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. പിന്നെ 1 വഴുതനങ്ങ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുക. പിന്നെ 1 കുഞ്ഞു പൊട്ടറ്റോ. 1 ചെറിയ കഷ്ണം കുമ്പളങ്ങ. കുറച്ച് പയറ് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 6 വെണ്ടയ്ക്ക ഈ സൈസിൽ അരിഞ്ഞു വെക്കുക. 2 തക്കാളി എടുക്കാം. കുറച്ച് കുരുമുളക്, 3 തക്കോലം ഇതുപോലെ പൊട്ടിച്ച് വെച്ചേക്കുവാണ്. 15 ഗ്രാമ്പു. 20 ഏലക്ക. ഈ സൈസിൽ 1-5 കറുവപ്പട്ട. കുറച്ച് വലിയ ജീരകം. പിന്നെ ഇതിലേക്ക് വേണ്ടത് പാകത്തിന് ഉപ്പ്, അതുപോലെ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി. ഇത്രയാണ് വേണ്ടത്. പിന്നെ ഈ വെജിറ്റബിൾസ് നമ്മൾ വേവിക്കുന്നത് ബീഫ് വേവിച്ചിട്ടുള്ള അതിൻ്റെ വെള്ളമാണത്. ഇതിലാണ് നമ്മൾ വെജിറ്റബിൾസ് വേവിക്കുന്നത്. പിന്നെ ഒലീവ് ഓയിലാണ് ഞാനിത് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് വേണ്ടത് ഒലീവ് ഓയിലാണ്. അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട്. ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, അതുപോലെ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇവ ചേർത്ത് കൊടുക്കാം. Thank you.
ഇനി കുമ്പളങ്ങ, അതുപോലെ ഉരുളക്കിഴങ്ങ്, അതുപോലെ വെള്ളരിക്ക, ഇത് മൂന്നും നമുക്ക് ഇതിക്ക് ചേർത്ത് കൊടുക്കാം. കാരണം ഇതിന് കുറച്ചധികം വേവ് ഉണ്ട്, അതുകൊണ്ട് നമ്മള് ക്യാരറ്റ് ഇല്ലാഞ്ഞിട്ടല്ല. കാശ്മീരി റെഡ് ചില്ലി, ഇതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ആദ്യം കുക്കറിൽ വേവിച്ചെടുത്തതാണ്. അപ്പോൾ ഇനി ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സ്പൈസസ് ചേർത്ത് കൊടുക്കാം, കുറച്ച് കറിവേപ്പില, രണ്ട് പട്ട, കുറച്ച് ഗ്രാമ്പു, കുറച്ച് ഏലക്ക, അതുപോലെ സ്പൈസസ് ലീഫ്. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്, ചോറും വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ചോറ് ഒരു ലെയറായിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. മസാലൻ്റെ മുകളിലോട്ട് നമ്മൾ ചോറ് Thank you.
ഇത് മൂടി വെച്ചിട്ട് അല്പം ചൂടുവെള്ളം തിളപ്പിച്ച പാത്രത്തിന്റെ മുകളിൽ കയറ്റി വെക്കാം. വെജിറ്റബിൾ ആൻഡ് ബീഫ് ഒരു സ്പെഷ്യൽ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഈ ഒരു സ്പെഷ്യൽ ബിരിയാണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിൽ നമ്മൾ മല്ലിയില പുതിനയില അതുപോലെ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ഈ വെജിറ്റബിളൊക്കെ കഴിക്കാത്ത കുട്ടികൾക്കും അതുപോലെ അതുപോലുള്ള ആളുകൾക്കൊക്കെ ഇങ്ങനെ ചെയ്താൽ ഈ ബിരിയാണിൻ്റെ ആ ഒരു ടേസ്റ്റിൽ ഈ ബീഫിൻ്റെയും ഈ ഒരു ബീഫിൻ്റെ ഈ ഒരു ചോറ് കഴിക്കുന്ന കൂട്ടത്തിൽ ഇതുപോലെ വെജിറ്റബിൾ കഴിക്കാൻ പറ്റും. അപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്പെഷ്യൽ ബിരിയാണി നിങ്ങൾ ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. എപ്പോഴും പറയുന്ന പോലെയല്ല, നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഇതിൽ കൂടുതലായിട്ട് എണ്ണ ഒഴിക്കുന്നില്ല. പിന്നെ തൈര് അതുപോലെ ചെറുനാരങ്ങ അതുപോലെ പുളി ആയിട്ടുള്ള ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന് തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണേ. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുകയുള്ളൂ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.